കമ്മ്യൂണിസ്റ്റ് നരാധമന്മാരെ, സ്റ്റാലിനായാലും ലെനിനായാലും അതുപോലെ നോർത്ത് കൊറിയയിലുള്ള ഭരണാധികാരിയായാലും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ എവിടെയൊക്കെയുണ്ടോ അവിടെയുള്ള ഭരണാധികാരികൾ കോടിക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളെ കൊന്ന് കൊല വിളിച്ചവരെ ഇപ്പോഴും കേരളത്തിലെ യുവാക്കളും കമ്മ്യൂണിസ്റ്റുകാരൻ തലയിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്. ചൈനയില് നടക്കുന്ന ക്രൂരത, ടിയാനൻമെൻ സ്ക്വയർ പോലെയുള്ള ക്രൂരതയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് പോവാം. ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യവും വർഗീയതയും എല്ലാം വിളനിലമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് പോകുന്ന ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാര് കുട്ടികളുടെ നെഞ്ചത്ത് കയറ്റുന്നത് ചെകുവരയാണ്. ജീവനോടെ എന്നെ നിങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ പ്രയോജനം ഉണ്ടാവും, കൊന്നു പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവില്ല എന്ന് പട്ടാളക്കാരോട് കരഞ്ഞു പറഞ്ഞൊരു പാർട്ടിയാണ്. ഇത്രയും ഡ്രഗ് അഡിക്റ്റും വെള്ളം അഡിക്റ്റും ആയിട്ടുള്ള ഒരു മനുഷ്യനെ മാതൃകയായിട്ട് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെക്കാൻ കാരണം അങ്ങനെ കേരളം മുടിഞ്ഞു കാണണം, ഭാരതം മുടിഞ്ഞു കാണാൻ വേണ്ടി തന്നെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് CPM. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രണ്ടെണ്ണോ, ഭാരതം എങ്ങനെയെങ്കിലും മുടിഞ്ഞു കാണണം. ആ മുടിഞ്ഞു കാണുന്നതാണ് ജീവിതത്തിൽ കഴിഞ്ഞ 100 വർഷമായിട്ട് ലക്ഷ്യമിട്ടിരിക്കുന്നത്. അപ്പോഴാണ് ഇപ്പൊ ക്യൂബയില് ചൈനയ്ക്ക് പോലും ആശ്രയമായത് ക്യൂബയാണെന്ന് പച്ച നുണ പ്രചരിപ്പിച്ചവര് ഇപ്പൊ ക്യൂബയിലെ 60 വർഷമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് 10,000 ജനങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും ഭക്ഷണത്തിന് വേണ്ടിയും കോവിഡ് വാക്സിന് വേണ്ടിയിട്ടും സമരം ചെയ്യുന്നു. ഈ അവിടത്തെ ഭരണാധികാരിയായിരുന്ന ഫ്രീഡിൽ കാസ്ട്രോയുടെയും അയാളുടെ അനിയന്റെയും എല്ലാം പ്രതിമകളും മറ്റെല്ലാം തകർത്ത് തരിപ്പണമാക്കി കത്തിച്ചു കളയാണ്. എങ്ങനെയാണോ USSR ചെയ്തത് അതേപോലെ ഇപ്പൊ ക്യൂബയിൽ നടക്കുകയാണ്. അതൊന്നും നമ്മുടെ മാതൃഭൂമി പോലെയുള്ള പത്രങ്ങളിൽ വന്നിട്ടില്ല. കാരണം അവരുടെ ഇൻകം സോഴ്സ് ഈ കമ്മ്യൂണിസ്റ്റ് ചൈനയും ബാക്കി പലതും ആയിരിക്കാനാണ് സാധ്യത, അല്ലെങ്കിൽ ജിഹാദികളായിരിക്കാനാണ് സാധ്യത. ഈ നാടിനെ എങ്ങനെയെങ്കിലും മുടിപ്പിച്ച് കാണണം, നരേന്ദ്രമോദി എങ്ങനെയെങ്കിലും താഴെ ഇറക്കി കാണണം. മഹാഭാഗ്യത്തിന് ഏതാണ്ട് 16,000 കോവിഡ് രോഗികളുള്ള കേരളം മാത്രമാണ് ഈ വീക്ഷണത്തോടുകൂടി മുമ്പോട്ട് പോകുന്നത്. പ്രതിപക്ഷങ്ങൾ ഭരിക്കുന്ന മറ്റ് സംസ്ഥാനത്ത് പോലും ഇത്രയും പ്രശ്നങ്ങളൊന്നും ഇല്ല. ഏതായാലും അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ചെകുവേര പിള്ളേരുടെ നെഞ്ചത്ത് ഈവൻ ബനിയനിൽ പോലും ഈ പരമദ്രോഹി അവനവന്റെ രാഷ്ട്രത്തെ ദ്രോഹിച്ചവന്റെ ചിത്രവും കൊണ്ട് പോകുന്നത് ഒറ്റ കാരണം, കേരളത്തെ തകർക്കുക, കേരളത്തെ ഇല്ലാണ്ടയാക്കുക. നമ്മുടെ ജർമ്മനിയിലെ ബെർലിൻ യൂണിവേഴ്സിറ്റിയിൽ എഴുതിയിരിക്കുന്ന മാതിരി ഒരു രാഷ്ട്രത്തെ തകർക്കാൻ അവിടുത്തെ വിദ്യാഭ്യാസത്തെ തകർത്താൽ മതി, എളുപ്പത്തിൽ തകർക്കാൻ സാധിക്കും. അങ്ങനെ ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ ശിവൻകുട്ടി, വേറൊരു പേര് കൂടി അദ്ദേഹത്തിനുണ്ട്, അത്രയും വികൃതവും ദുഷ്ടത്തരവും മാത്രം കയ്യിലുള്ള ഒരു ഗുണ്ട പരിവേഷമുള്ള വ്യക്തിയാണ് വിദ്യാഭ്യാസ മന്ത്രി ആക്കിയിരിക്കുന്നത്. അറിഞ്ഞു നോക്കുക. അപ്പൊ പിന്നെ ഈ നാടിനെ സർവ്വതും ആ വിദ്യാർത്ഥികളുടെ നെഞ്ചത്ത് മനസ്സിലെ തലച്ചോറിലെ ചിന്തയിലെ വിവേകത്തിലെല്ലാം കമ്മ്യൂണിസത്തിന്റെ വിത്തുകൾ അങ്ങോട്ട് പാവുക. അവര് രാഷ്ട്രദ്രോഹികളായി തന്നെ വളർന്നോളും. ഇപ്പൊ കേരളം ഭരിക്കുന്നവരൊക്കെ ചത്ത പണ്ടാറടങ്ങിയാലും ശരി, ഈ തലമുറ കേരളത്തെ തകർത്തോളും, ഭാരതത്തെ തകർത്തോളും. JNU വർക്ക് ചെയ്തില്ല, ജാമിയ മിലിയയിൽ വർക്ക് ചെയ്തില്ല, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യില്ല, കാരണം ആണുങ്ങളാ അവിടെയൊക്കെ ഭരിക്കുന്നത്, അതുകൊണ്ട് നടന്നില്ല. ഏതായാലും കേരളത്തിൽ അതല്ലാത്തവർ ഭരിക്കുന്നത് കൊണ്ട് ഈ സ്റ്റാലിനും ഈ ലെനിനും മാർക്സും എംഗൽസും ഈ ചെകുവേരയും മറ്റ് പലതും കിടന്ന് കത്തി ജ്വലിക്കുന്നു ഇപ്പോഴും. പക്ഷെ അതിനെന്താ സംഭവിച്ചത്? ആ ചെകുവേരയുടെയും അതുപോലെ തന്നെ അവിടെ ഭരിച്ചിരിക്കുന്നവരുടെയും എല്ലാം ചിത്രങ്ങളും പ്രതിമകളും ചവറ്റുകൊട്ടയിലിട്ട് കമ്പോസ്റ്റ് വളമാക്കിയിരിക്കുന്ന കാഴ്ചയാണ് ബൊളീവിയയിൽ നിന്നും ക്യൂബയിൽ നിന്നും ഇപ്പൊ വരുന്നത്. അതിനെക്കുറിച്ച് എന്റെ പ്രതികരണം എന്താണെന്ന് അറിയുന്നതിന് പകരം ജനങ്ങളുടെ പ്രതികരണം എന്താണെന്നുള്ള നല്ല സ്റ്റാൻഡേർഡ് പ്രതികരണമാണ്. എല്ലാ മതത്തിലുള്ളവരും ഉണ്ട്. ആ പ്രതികരണം ഞാനൊന്ന് വായിക്കാം, ഒരു 5 മിനിറ്റ്. ആദ്യത്തേത്, ക്യൂബൻ ജനതയ്ക്ക് നേരം വെളുത്തു, മലയാളികൾക്ക് എന്നാണാവോ നേരം വെളുക്കുന്നത്? നല്ലൊരു കമന്റാണ്. അതിന് റിപ്ലൈയും വേറെയും ഉണ്ട്, അഡീഷണൽ കമന്റ് ഉണ്ട്. സത്യമാണ്, ക്യൂബയിലെ ജനങ്ങൾക്ക് നേരം വെളുത്തു, കേരളത്തിൽ എന്നാണാവോ നേരം വെളുക്കുന്നത്? അടുത്തത്, അഭ്യസ്ത വിദ്യരായ മലയാളി യുവാക്കൾ സഖാക്കളെ ഓടിച്ചിട്ട് തല്ലുന്ന കാഴ്ച അധികം താമസിയാതെ കേരളത്തിൽ കാണാം, സംഭവിക്കട്ടെ എന്ന് നിരന്തരം രാവിലെ പ്രാർത്ഥിക്കാം നമുക്ക്. ഗുഡ് ന്യൂസ്, സന്തോഷം മാത്രം. അടുത്ത ആള്, ലോക സത്യം മനസ്സിലാക്കി, കമ്മ്യൂണിസം പമ്പരവിഡിത്തമാണ് എന്ന് ഇത് തെളിയിക്കുന്നു. അലോഷ്യസിന്റെയാണത്. അടുത്തത്, കമ്മ്യൂണിസ്റ്റ് ഭരണം മൂലം സ്വന്തം കറൻസിക്ക് കാൽ കാശിന് വിലയില്ലാത്ത രാജ്യം എങ്ങനെ രക്ഷപ്പെടാൻ? ക്യൂബയുടെ കാര്യമാണ്. എന്ത് സ്റ്റാൻഡേർഡ് കമന്റുകളാണ് നോക്കുക. വേണുഗോപാലിന്റെയാണത്, കമ്മ്യൂണിസ്റ്റ് ഭരണം മൂലം
സ്വന്തം കറൻസിക്ക് കാൽ കാശിന് വിലയില്ലാത്ത രാജ്യം എങ്ങനെ രക്ഷപ്പെടാം? അടുത്തത് കോവിഡ് ക്യൂബൻ മരുന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞ് എന്തായി? ശവപ്പെട്ടിയായിരിക്കും മരുന്ന്. കോവിഡ് മെയ്ഡ് ഇൻ ചൈന, ശവപ്പെട്ടി മെയ്ഡ് ഇൻ ക്യൂബ. ആ വരികളൊക്കെ എത്ര ശ്രേഷ്ഠമാണെന്ന് നോക്കാം. അടുത്തത് ഇനി ക്യൂബയിലെത്തി ജനങ്ങളുടെ രക്ഷാമാർഗം കണ്ടെത്തി കഴിഞ്ഞു. ഇനി ക്യൂബയിലെ ജനങ്ങൾ രക്ഷാമാർഗം കണ്ടെത്തി കഴിഞ്ഞു. ക്യൂബയിലെ ജനങ്ങൾ ഒരെണ്ണം പോലും ഇതിനെ കമ്മ്യൂണിസത്തെ സപ്പോർട്ട് ചെയ്യുന്ന കമന്റ് ഇല്ല. അടുത്തത് ചെകുത്താൻ വേര, ചെഗുവേര എന്നുള്ളതിന് ചെകുത്താൻ വേര. അടുത്തത് ക്യൂബൻ ജനത അധികം താമസിയാതെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ തൂത്തെറിയുക തന്നെ ചെയ്യും. അടുത്തത് എത്ര വലിയ നേതാവിനും ഇതൊക്കെ തന്നെ വരാനിരിക്കുന്നത്. അടുത്തത് കേരളീയർ എന്താണാവോ കണ്ണു തുറക്കുക. അടുത്തത് പക്ഷേ ഞങ്ങൾ ക്യൂബയിൽ നിന്ന് വാക്സിൻ ഇറക്കും, ഞമ്മന്റെ പരട്ട ചങ്കൻ. ഇവിടത്തെ കമ്മി സഖാക്കളെ ക്യൂബയിലേക്കോ നോർത്ത് കൊറിയയിലേക്കോ 6 മാസം നാട് കടത്തണം. 6 മാസം കഴിഞ്ഞ് തിരിച്ച് അവന്മാരോട് ചോദിക്കണം അവിടെ പോയി ജീവിക്കാമോ എന്ന്. അവനൊക്കെ വാവിട്ട് നിലവിളിക്കും. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സർവ്വ സ്വാതന്ത്ര്യവും അനുഭവിച്ച വെട്ടിപ്പും തട്ടിപ്പും കള്ളക്കടത്തും ബലാത്സംഗവും ചെയ്ത് സുഖിച്ച് ജീവിച്ചുകൊണ്ടുപോയി മഹത്തായ രാജ്യത്തെ തള്ളിപ്പറഞ്ഞ ക്യൂബയ്ക്കും കൊറിയയ്ക്കും വേണ്ടി വാദിക്കുന്ന ഇവന്മാരെ മര്യാദ പഠിപ്പിക്കാൻ ഈ രാജ്യങ്ങളിൽ അയക്കണം. നല്ല സ്റ്റാൻഡേർഡ് വരികളാണ്. എന്ത് ക്ലീൻ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത് നോക്കാം. പക്ഷെ പച്ച തെറി പറയേണ്ടയിടത്ത് അയാള് ആത്മസംയമനം പാലിച്ചിട്ടാണ് ഇത്രയും ചെയ്യുന്നത്. അടുത്തത് കേരളത്തിലുള്ള 24% സമുദായത്തിന്റെ പിന്തുണ കൊണ്ട് മാത്രം നിൽക്കുന്ന ഒരു പാർട്ടി വർഗീയവാദികള്. അടുത്തത് മുദ്രാവാക്യങ്ങൾ യഥേഷ്ടമുണ്ട് അല്ലോ, അതുപോരെ. മുദ്രാവാക്യങ്ങൾ യഥേഷ്ടങ്ങൾ ഉണ്ടല്ലോ, അതുപോരെ. അടുത്തത് ഇവിടത്തെ കമ്മികൾ പറഞ്ഞ കൂവയുടെ കോവിഡ് വാക്സിൻ. അടുത്തത് കേരളം, ഇന്ത്യ, കമ്മ്യൂണിസ്റ്റുകൾക്ക് ഒരു മുന്നറിയിപ്പ്. ജനങ്ങൾക്ക് മനസ്സിലാകാത്ത കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളിൽ വാചകക്കസർത്ത് നടത്തി സാധാരണ ജനങ്ങളെ മണ്ടന്മാരാക്കുന്ന വിദ്യ ഇനി നടപ്പില്ല. അടുത്തത് ഇതുവരെ മാൻഡ്രേക്കിനെയും ചവറ്റുകൊട്ട ഇതുപോലെ മാൻഡ്രേക്കിനെയും ചവറ്റുകൊട്ടയിലിടണം. അടുത്തത് ക്യൂബയെ രക്ഷിക്കാൻ ഒരു രക്ഷാ ചലഞ്ച് നടത്തിയാലോ പോത്തിന്റെ കടിയും മാറും, കാക്കയുടെ വിശപ്പും മാറും. അടുത്തത് ഇവിടെ ഈ ലോകത്തിൽ കഷ്ടപ്പെട്ടാലേ മറുലോകമായ സ്വർഗത്തിൽ സ്ഥാനം കിട്ടുകയോ ഉള്ളൂ. കമ്മികളെ ഈ ലോകത്തിൽ കഷ്ടപ്പെടുക, ഇങ്ങനെ തള്ളി ഭരണത്തിൽ അള്ളിപ്പിടിക്കുക. അടുത്തത് ഷാജി ആന്റണി, ക്യൂബ ജനങ്ങൾ തിരിച്ച് അറിഞ്ഞു എന്നിട്ടും ഇവിടത്തെ ജനതയ്ക്ക് ഇതുവരെയും ബോധം വന്നില്ല. അടുത്തത് ചക്കക്കുരുവിന്റെ ചിത്രം ഇനിയെങ്കിലും മാറ്റിപ്പിടി സഖാവേ. പെണ്ണുങ്ങൾ ഞങ്ങൾ മലയാളികൾക്ക് വേണേ, ഉണ്ണി ഉണ്ണി പൊന്നുണ്ണിയെ ഞങ്ങൾക്ക് വേണം. കുഞ്ഞാലി മരക്കാറാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഞങ്ങൾക്ക് വേണേ മലയാളികൾ, ഞങ്ങൾ മലയാളികൾക്ക് വേണേ ഉണ്ണി ഉണ്ണി പൊന്നുണ്ണിയെ. വിജയനെ ആയിരിക്കും. അടുത്തത് 30 വർഷം ഇനി ചവിട്ടി പുറംതള്ളാം, ജോൺ AI എഴുതിയിരിക്കുന്നതാണ്. അടുത്തത് കഞ്ചാവ് അടിച്ചു നടക്കുന്നവന്റെ ചിത്രം ചവറ്റുകൊട്ടയിലിട്ടെങ്കിൽ സ്വർണം ആസനത്തിൽ കടത്തുന്ന പിണറായിയുടെ ചിത്രം ഞങ്ങൾ പ്രതിഷ്ഠിക്കും. ഞങ്ങൾക്ക് ആരുടെയും ചിത്രം കിട്ടിയാലും മതി, ചിന്താബാദ് വിളിക്കാൻ. ഇങ്ങനെ ഒന്നും പറയല്ലേ, കേരളത്തിലേക്ക് വാക്സിൻ വരാനുള്ളതാണ്. അടുത്താള് മറ്റു രാജ്യങ്ങൾ വലിച്ചെറിയുന്ന ജെട്ടികൾ വരെ കേരളത്തിലെ അന്തം കമ്മികൾ നേതാവായി കാണും. അടുത്തത് ഈ ചക്കവേര എന്ന് വിളിക്കുന്നവൻ പരനാറിയല്ലേ, അവനെ ചുമക്കുന്നവരെ എന്തു പേര് വിളിക്കണം? എനിക്ക് തോന്നുന്നു അവരെ അർദ്ധവാ പിന്നെ പച്ചത്തെറിയാ വിളിക്കുന്നതാണ് നല്ലത് എന്ന് തോന്നുന്നു. അടുത്തത് എനി ലെനിൻ സ്റ്റാച്യു ഇൻ റഷ്യ നൗ, ഹ്യൂമൻ ബീയിങ്സ് ലവ് ഫ്രീഡം മോർ ദാൻ എനിത്തിങ് വിച്ച് ഈസ് നോട്ട് അവൈലബിൾ അണ്ടർ കമ്മ്യൂണിസം. അടുത്തത് ക്യൂബന് വേണ്ടായെങ്കിൽ പറ, ഞങ്ങൾ ചെഗു അങ്കിളിനെ എടുത്തുകൊള്ളാം. കേരളത്തിൽ ചെഗു ആശാന് നല്ല മാർക്കറ്റാണ്. അടുത്തത് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ അവസാനം വൻ പരാജയം കെട്ടിപ്പൊക്കിയ ചീട്ടുകൊട്ടാരം ചെഗുവേര ചവറ്റുകോട്ടയിൽ കേരളവും ഇങ്ങനെയാകും. അതിന്റെ തുടക്കം വ്യവസായികൾ നാടുവിടുന്നു, അഭ്യസ്ത വിദ്യർ നാട് കടക്കുന്നു, വ്യാപാരം പ്രതിസന്ധിയില്, പൊതുകടം ഈ പോക്ക് പോയാൽ 10 ലക്ഷം കോടിയാകും. അടുത്തത് CM, സ്റ്റിൽ യു ഹാവ് ടൈം ടു ചേഞ്ച് യുവർ പാർട്ടി ആറ്റിറ്റ്യൂഡ്, അതർവൈസ് വൺസ് തിങ്സ് വിൽ ചേഞ്ച് ലൈക്ക് ക്യൂബ, ഡോണ്ട് ഫർഗെറ്റ് ദാറ്റ്. അടുത്തത് ക്യൂബയിൽ 2018 ഇന്റർനെറ്റ് വന്നതോടെ ക്യൂബൻ ജനത ലോകത്തെ തിരിച്ചറിഞ്ഞു. അടുത്തത് ഇത് നമ്മുടെ ചെഗു അല്ല, ഞങ്ങളുടെ ചെഗു ഇങ്ങനെയല്ല, അല്ല അല്ല അല്ല, ഇത് നമ്മുടെ ചെഗു അല്ല, ചെഗുവേരയല്ല, നമ്മുടെ ചെഗു അല്ല, ഇങ്ങനെയല്ല, അല്ല അല്ല. ക്യൂബയെ പറ്റി ഇനി ഒരക്ഷരം പറയരുത്, ക്ഷമിക്കണം. പോളണ്ട് മാറ്റി ക്യൂബയാക്കി,
ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അടുത്തത് ഇവിടെ കുറെ എണ്ണം അവന്റെ അവന്റെ പോട്ടം അവന്റെ ഫോട്ടം നെഞ്ചത്തേറ്റി ചുമന്ന് നടപ്പാണ് ശവങ്ങള്. അടുത്തത് കഞ്ചാവ് സിംഹത്തെ വലിച്ചെറിയുന്നു, കഷ്ടമാണ് ക്യൂബയും, നിരാകരിച്ചതെല്ലാം കേരളത്തിലേക്ക് വരട്ടെ. അടുത്തത് ഈ പ്രസ്ഥാനം ഇല്ലാത്ത നാടെല്ലാം രക്ഷപ്പെട്ടു. അടുത്തത് CPM ഇതൊന്ന് മറുപടി പറയാമോ, ബംഗാളിലും ത്രിപുരയിലും അടുത്തത് കേരളത്തിലും ഇല്ലാത്തത് എന്തുകൊണ്ട് ഇന്നൊന്ന് പറയാമോ, എന്നൊന്ന് പറയാമോ, ഇല്ലാത്തത് എന്തുകൊണ്ട് ഇവിടെ അല്ലാത്തത് എന്തുകൊണ്ട്. കമ്മ്യൂണിസം ഇവിടെ ഉണ്ട്, അവിടെ എവിടെ ഉണ്ടോ അവിടെ നരകമാണ്. ഏറ്റവും കൂടുതൽ സ്വേച്ഛാധിപതികൾ കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇംഗ്ലീഷിൽ മലയാള അക്ഷരത്തിൽ എഴുതി, മലയാളം ഇംഗ്ലീഷിൽ എഴുതിയത് കൊണ്ടാണ് എനിക്ക് വായിക്കാൻ ഇത്തിരി വിഷമം. അടുത്ത മലയാളം തന്നെയാണ് ഒരു പ്രമേയം. അടുത്തത് ഈ കേരള ജനത മാത്രം എന്താ നന്നാവാത്തത്. അടുത്തത് ഇംഗ്ലീഷിലുള്ളത് വായിക്കുന്നതിനേക്കാൾ CPM മേ ടേക്ക് ക്ലാസസ് ടു ക്യൂബൻ ഹൗ ടു സ്മഗിൾ ആൻഡ് ഏൺ. ക്യൂബക്കാർക്ക് CPM ക്ലാസ് എടുക്കുന്നത് നല്ലതാണ്. എങ്ങനെയാണ് കള്ളക്കടത്തും കരിഞ്ചന്തയും ബാക്കി തട്ടിപ്പ് നടക്കുന്നത് എന്ന് ഇവിടെ നിന്ന് ഒരു 10-20 പേര് ക്യൂബയിൽ ചെന്ന് ക്ലാസ് എടുത്താൽ നന്നായിരിക്കും. ഞങ്ങളുടെ ക്യൂബ ഇങ്ങനെയല്ല, ചെഗുവേരയും ഇങ്ങനെയല്ല. അടുത്തത് ബൂർഷ്വാകളുടെ പണം എന്തിനാണ് സഖാക്കളെ, കേരളത്തിന്റെ അവസ്ഥയും വ്യത്യസ്തമല്ല. അടുത്തത് ചങ്കല്ലേ ചങ്ക്, വെരി ഗുഡ് ന്യൂസ്, ചെഗുവേര എന്ന ഒരു പ്രാന്തനെ CPM പൊക്കിക്കൊണ്ട് നടക്കുന്നു. അവരെ ഭാരതീയർ അല്ല, ക്യൂബയിൽ കമ്മ്യൂണിസം തീർന്നു. അടുത്തത് അവർക്ക് ബോധം വന്നു. അടുത്തത് അങ്ങനെ തന്നെ വേണം, ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാകുന്ന ആകാൻ ആകുന്നു, ഗുഡ് ന്യൂസ്. ഈ ക്ലച്ചൂരിയെ അമേരിക്കയിലോ ക്യൂബയിലോ ആരെങ്കിലും അറിയുമോ, ഒരു ദേശീയ പാർട്ടിയുടെ സ്ഥാനം പോലും ഇല്ലാത്തവനാ അമേരിക്കയെ ഉപരോധിക്കാൻ പ്രമേയം പാസാക്കിയത്. തറ പിന്നെ കുറെയുണ്ട്. അങ്ങനെ അയാളും ചവറ്റുകൊട്ടയിലായി. കഞ്ചാവ് ചെഗു അന്തം കമ്മി ജിഹാദികൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈനയിൽ മാത്രമായി ഒതുങ്ങും. അടുത്തത് ഈ ടാറ്റ് ചെയ്തത് മായ്ച്ചു കളയാൻ വല്ല മാർഗവുമുണ്ടോ. ഏതായാലും വളരെ ഗംഭീരമായ കമന്റ്. ഇനിയുണ്ട് കുറെ കമന്റുകൾ ഉണ്ട്, ഞാൻ മുഴുവൻ വായിച്ചില്ല, കുറച്ച് മാത്രമേ വായിച്ചുള്ളൂ. നല്ല ഒരെണ്ണം പോലും ഞാൻ വിട്ടിട്ടില്ല. ഇംഗ്ലീഷ് ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്തതായതുകൊണ്ട് ചിലത് മലയാളത്തിലെ ഇംഗ്ലീഷിൽ വായിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഒന്ന് രണ്ടെണ്ണം ഞാൻ വിട്ടു. പക്ഷെ അഭിപ്രായങ്ങൾ ഒന്ന് തന്നെയാണ്. ഒന്ന് ആലോചിച്ചു നോക്കുക, കേരളത്തിലെ മലയാളികളുടെ പ്രതികരണം എന്താണെന്ന് മാത്രം ചിന്തിക്കുക. അത് വായിക്കുമ്പോഴാണ് എന്റെ പ്രതികരണത്തെക്കാൾ നന്നാവുന്നത് എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ അത് വായിച്ചത്. പ്രണാമം.